നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5147 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ വൈറസ് ബാധയുടെ ആകെ എണ്ണം 470478 ഉയർന്നു. 3203 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. ആക്റ്റീവ് കേസുകൾ 43356 പേരാണ്. 266 പേർ വാർഡിലും 33 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 16.2% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കുവൈറ്റ് MPമാർ പാർലമെന്റിൽ. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തപ്പെടുത്തുകയും പൗരന്മാർക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച 3 കരട് ബില്ലിന്മേൽ നടന്ന ചർച്ചയിലാണ് MPമാർ ആവശ്യം ഉന്നയിച്ചത്. തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ സ്വദേശി പൗരന്മാർക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും സർക്കാർ ജോലികളിൽ പുതുതായി പ്രവാസികളെ നിയമിക്കുന്നത് നിർത്തലാക്കണമെന്നാണ് MPമാരുടെ ആവശ്യം. ശക്തമായ സ്വദേശിവൽക്കരണ നയങ്ങൾ ഉൾപ്പെട്ടതാണ് പുതിയ ബില്ലുകൾ. 6 മാസം മുമ്പ് 26% തൊഴിലില്ലായ്മ നിരക്ക് 32% ഉയർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ ജോലികൾ ഒഴിവാക്കി സ്വദേശികൾ പലരും സർക്കാർ മേഖലയിലേക്ക് തിരിച്ചു വരുന്നതായി MP ഉസാമ അൽ ഷഹീൻ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ പിടിച്ചുയർത്താൻ ഉതകുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാത്തതാണ് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. January 1 മുതൽ 12 ദിവസങ്ങളിൽ ഏകദേശം 148000 പേർ രാജ്യത്ത് പ്രവേശിച്ചതായി റിപ്പോർട്ട്. സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ കുവൈറ്റ് എയർവേസ് വിമാനം വ്യാഴാഴ്ച രാവിലെ 8:30 ലാൻഡ് ചെയ്തത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2694 അറൈവലുകളും 272108 യാത്രക്കാരും യാത്ര ചെയ്തു. മൊത്തം 1345 അറൈവൽ ഫ്ലൈറ്റുകളുമായി 147814 യാത്രക്കാരാണ് യാത്ര നടത്തിയത്. 124294 യാത്രക്കാരുമായി 1349 വിമാനങ്ങളും സർവീസ് നടത്തി. കുവൈറ്റിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കുകിഴക്ക് ദിശയിൽ നിന്ന് മണിക്കൂറിൽ 10 മുതൽ 30 കിലോമീറ്റർ വേഗതയിൽ നേരിയതോ മിതമോ ആയ കാറ്റും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖരാവി പറഞ്ഞു. പകൽ താപനില 19-21 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. രാത്രികാലങ്ങളിൽ ഇത് 12 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മരുഭൂമിയിൽ കുറഞ്ഞ താപനില 0 മുതൽ 3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് അൽ ഖറാവി പറഞ്ഞു. രാത്രി നല്ല തണുപ്പ് അനുഭവപ്പെടുമെന്നും ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. രാജ്യത്ത് എത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിർബന്ധിത ക്വാറന്റൈൻ ഒഴിവാക്കാൻ ശുപാർശ. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കാണ് 3 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്വാറന്റൈൻ വ്യവസ്ഥ നിർത്തലാക്കാൻ ശുപാർശ സമർപ്പിച്ചതായി കൊറോണ ഉപദേശക സമിതി തലവൻ ഡോക്ടർ അൽ ജറല്ല പറഞ്ഞു. രാജ്യത്തെത്തി 3 ദിവസത്തിനു ശേഷം PCR പരിശോധന നടത്തി ഫലം നെഗറ്റീവാണെങ്കിൽ മാത്രം ക്വാറന്റൈൻ അവസാനിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ വിദേശത്തു നിന്ന് എത്തുന്നവർ എത്തിയ ഉടൻ തന്നെ PCR പരിശോധന നടത്തി റിസൾട്ട് നെഗറ്റീവാണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് പുതിയ ആവശ്യം. 60 വയസ്സും അതിൽ കൂടുതലുമുള്ള താമസക്കാരുടെ റെസിഡൻസി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബിരുദമില്ലാത്ത വിദേശികൾ കർശന വ്യവസ്ഥയുടെ ആരോഗ്യ ഇൻഷുറൻസും നിശ്ചിത സംഖ്യ വാർഷിക ഫീസ് ഈടാക്കിയും അക്രമ പുതുക്കി നൽകാൻ നേരത്തെ തീരുമാനം കൈക്കൊണ്ടിരുന്നു. നേരത്തെയുള്ള വാർത്തകൾ പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ പ്രതിവർഷം 1000 മുതൽ 1100 ദിനാർ വരെയാണ് ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത്. പ്രവാസികളുടെ താമസരേഖ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും അന്തിമ തീരുമാനമുണ്ടാകാത്തത് മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. 60 കഴിഞ്ഞ 100 കണക്കിന് പേർ താൽക്കാലിക വിസയിലാണ് ഇപ്പോഴും കുവൈറ്റിൽ താമസിക്കുന്നത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ നൽകണമെന്ന് യൂണിയൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോട് ആവശ്യപ്പെട്ടതായി എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഷെയ്ഖ് അൽ ഇബ്രാഹിം. പ്ലാസ്റ്റിക് മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഗവർണറേറ്റിലും സഹകരണ സംഘങ്ങൾ അതോറിറ്റി 100,000 പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ വിതരണം ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണ ഫണ്ടിന്റെ പിന്തുണയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.